ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. മിസ് സൂസനയുടെ ഹോസ്റ്റൽ വാർഡനായ സിസ്റ്റർ ഫ്ലോറ. ഞാൻ തന്നെയാണ്. ഞാൻ ഡോക്ടർ മാധവകുട്ടി. കോൺവെന്റിൽ പോയിരുന്നു. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ധ്യാനത്തിലാണ് നടട്ടും ഞാൻ വന്ന് ബുദ്ധിമുട്ടിച്ചത്. സൂസനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ സൂസനയുടെ അടുത്ത് നിന്നാണ് വരുന്നത്. മംഗലത്തെ ബാലമേനോന്റെ വീട്ടിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ വരൂ, ഇരിക്കൂ. രേവതി ഇല്ലേ? ഉണ്ടല്ലോ രേവതി. യെസ് അങ്കിൾ. എന്താ അങ്കിൾ? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. രേവതി ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വരണം. എവിടേക്കാ സിസ്റ്റർ? സൂസനയ്ക്ക് തീരെ സുഖമില്ല. ഞാൻ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ഡോക്ടർ മാധവൻകുട്ടി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. രേവതിയും കൂട്ടി പോകാൻ ഞാൻ ഉടനെ പുറപ്പെട്ടതാണ്. സൂസനയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. രേവതി കാണണമെന്ന് പറയുന്നു. എന്ത് പറ്റി സൂസനയ്ക്ക്? സുഖമില്ലെന്നല്ലേ സിസ്റ്റർ പറഞ്ഞത്? വിസ്തരിക്കലൊക്കെ പിന്നെ ആവാം. ഗെറ്റ് റെഡി ക്വിക്ക്. ഏത് ഹോസ്പിറ്റലാണ് സൂസന? ഹോസ്പിറ്റലല്ല. പിന്നെ മഠത്തിൽ തന്നെയാണോ? അല്ല, ഹോസ്പിറ്റലും മഠത്തിലും അല്ലാതെ എന്താ ആരും ഒന്നും പറയാത്തത്? ടെൽ മീ, എന്ത് പറ്റി എന്റെ സൂസനയ്ക്ക്? അവളിപ്പോ എവിടെയാണ് ഉള്ളത്? മംഗലത്തെ ബാലമേനോന്റെ വീട്ടിൽ. യെസ്, രേവതിയുടെ അച്ഛന്റെ വീട്ടിൽ. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി രേവതി. സൂസനെ ഞാൻ അറിയുന്നത് ആദ്യം സൂസൻ എന്ന പേരിലല്ല, മിസ് രേവതി എന്ന പേരിലാണ്. എന്റെ പേരിലോ? പേര് രേവതി, നക്ഷത്രവും അത് തന്നെ, ഒരർച്ചന. പറയാതെ തന്നെ അറിയാൻ വേണ്ടേ, മകളുടെ പിറന്നാളല്ലേ ഇന്ന്? കൊല്ലം 10-16 ആയില്ലേ ഈ പതി തുടങ്ങിട്ട്? മേനോൻ ഈ നടയ്ക്ക് നിന്ന് തൂവുന്ന കണ്ണീര് ഭഗവാൻ കാണുന്നുണ്ട്. സമാധാനമായിട്ടിരുന്നോളൂ, മോള് വരും. മോടെ പിറന്നാളാണെന്നല്ലേ? മോടെ പിറന്നാളിന് മാത്രേ മേനോനെ അമ്പലത്തിൽ കാണൂ. കൊല്ലം എത്ര ആയി? നമ്മുടെ അയ്യപ്പമ്പിള്ളയുടെ മോളല്ലേ കൂടെ ഉള്ളത്? അതെ, അവളിപ്പോ നേഴ്സിംഗ് ഒക്കെ പാസ്സായി. ബാലം മേനോന് സുഖമില്ലാതായതിനു ശേഷം ശുശ്രൂഷിക്കലൊക്കെ ആ കുട്ടിയാ. മേനോനാണെങ്കിലോ അവള് സ്വന്തം മോളെപ്പോലെയാ. നോക്കാനും നടത്താനും ആളില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ ഒലിച്ചു പോകുന്നെന്ന് ദൈവം കണ്ടു. ആ കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ നടക്കും. ആ താൻ നല്ലയാളാ, കാലത്ത് അമ്പലത്തിലെത്തിക്കോളാമെന്ന് വീരവാദം മുഴക്കിയിട്ടല്ലേ ഇന്നലെ പോയത്. വരാനിരുന്നതാ, രാവിലെ എഴുന്നേറ്റപ്പോ തണ്ടലിനൊരു വിലക്ക, പിന്നെ ഇവളുടെ അമ്മയെ കൊണ്ട് കുഴമ്പ് ചൂടാക്കി തേച്ചപ്പോ ഒരു ആശ്വാസം കിട്ടി. വയസ്സും പ്രായവും ഒക്കെ ആയാ എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇവിടെ കേട്ടോടി മോളെ, ആരാരോടാണ് ഈ പറയുന്നത്? അമ്മയുടെ ചുമ എങ്ങനെയുണ്ട്? വലിയ കുറവൊന്നുമില്ല. ഡോക്ടർ വരട്ടെ, ഞാൻ പുതിയൊരു സിറപ്പ് എഴുതിപ്പിച്ചുതരാം. നിന്റെ അമ്മയല്ലേ സാധനം, മരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ചതുർത്തിയാ. എന്തു വേണമെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് പോയി വന്നോളൂ. വേണ്ട, ഇവിടെ കാണാനായിട്ട് അവിടെ ആർക്കും ഒരു സുഖക്കേടും ഇല്ല. എന്നാടോ പ്രസാദം. അപ്പൊ രേവതി മോൾക്ക് ഇന്ന് 19 വയസ്സ് തികഞ്ഞു. കണ്ടിട്ടിപ്പോ 10-16 കൊല്ലമായി, എന്നാലും ഇന്നലെ കണ്ട പോലെ ഓർമ്മയുണ്ട് ആ മുഖം. ഞാൻ ലേശം ഒന്ന് കിടക്കട്ടെ. ഇന്ന് തന്റെ ഊണ് ഇവിടെയാ, അത് മറക്കണ്ട. അത് പിന്നെ പറയാനുണ്ടോ? മച്ചാനപ്പാത്തിങ്കളാഴത്തോട്ടത്തിലെ ആരൊക്കെ ഉണ്ടാവും? ബാലമ്മാവൻ, ദേവൂട്ടിയമ്മ, പിന്നെ അച്ഛൻ, ഇത്രേ ഉള്ളൂ. പിന്നെ പറയണ്ടല്ലോ, ബാലമ്മാവന്റെ സ്വന്തം ആള് ഡോക്ടർ മാധവൻകുട്ടി. പിന്നെ ബാലമ്മാവൻ ചെലപ്പോ വേറൊരാളിനെ കൂടി വിളിച്ചിട്ടുണ്ടാവും. ആരാത്? നമ്മുടെ രാരച്ചൻ വൈദ്യര്. അയ്യോ,
അനിയാഞ്ഞൊന്നേ. അപ്പഴേ അതേ വണ്ടി വിടണ്ട, എനിക്ക് ഉച്ചക്ക് മംഗലത്ത് ബാലമ്മന്റെ വീട്ടില് ഊണ് കഴിക്കാൻ പോകേണ്ടതാ. അപ്പോ ഞാൻ ചെല്ലാതെ അവരെ അല്ലേ ഇടുകയില്ല. ഇല്ല, അധികം താമസിക്കാ. അമ്മാവനെ ആയുർവേദം മതി എന്ന് നിർബന്ധമാ, അതുകൊണ്ട് വൈദ്യരെ തന്നെ വിളിക്കാൻ. അതേതായാലും നന്നായി, അല്ലെങ്കിൽ ഈ കാല തലവ് പുതിയുണ്ട്. ഒരു ഗുണവും ഇല്ല, അറിയാവുന്നവർക്കല്ലേ അതറിയാവൂ. എനിക്ക് കാലിലൊരു ചെറിയ ആണി, അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമസ്കാരം. 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 ചെരിപ്പ് ഊരണ്ടിരുന്നില്ല. ചെരിപ്പ് ഊരാതെ എങ്ങനെ അകത്ത് കയറുക? അതൊരു മര്യാദ കേടല്ലേ. അമ്മാവാ, സ്വല്പം അങ്ങോട്ട് മാറിയെന്നോളൂ. ആ കഷര എടുക്കൂ, ഒന്നിരിക്കണം. ഇടിടു, എന്താ പൂരം കാണാൻ നിൽക്കുക? സ്വല്പം അങ്ങോട്ട് മാറിയേക്കോ, രോഗിക്ക് കാറ്റ് മുഴുവൻ പോട്ടെ. മാറിക്കോ, മാറിക്കോ. എന്താ സുഖം? എന്താ അസുഖം? എന്റെ വൈദ്യരെ, ഈ കണ്ട കാലത്രയും ഒരസുഖം ഇല്ലാതെ വരുന്ന ആളാ. പെട്ടെന്ന് പല വെട്ടിയിട്ട് ഒരു വീഴ്ച വീണു. ചുറ്റി വളയ്ക്കാതെ. അസുഖം എന്താന്ന് വെച്ചാൽ മൂന്ന് വാചകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൈദ്യരെ, വന്നു ഇരുന്നു വീണു, അത് ശരിയായില്ലല്ലോ. മിനിഞ്ഞാന്ന് ഇവിടെ വന്നു, ഒന്നിരുന്നു പിന്നെ വീണു, അതും ശരിയായില്ല. നിങ്ങൾ തന്നെ പറ. ശ്വാസം വിടാനും ഉമിനീരക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അതാ വേണ്ടത്. വൈദ്യരെ, വല്ല കഷായത്തിനോ കീ പിടിക്കാനോ എഴുതി തന്നിരുന്നെങ്കിൽ. ആരാ ഒരു പുതിയ വൈദ്യകലാനിധി? ഞാനല്ല. ഞാനല്ലല്ലോ. അല്ല. അപ്പൊ ഒന്നും വേണ്ടണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാ. അപ്പോ ഇവിടെ വരെ വന്നതിന് എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ തന്നിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുക. എന്താ വൈദ്യരെ? ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ബന്ധുക്കളെയും വിവരറിയിക്കുക. ഏത് മാവ വെട്ടണ വെച്ചാൽ ഇപ്പൊ തന്നെ സൗകര്യം നോക്കി വെക്കുക. രാത്രിക്ക് തന്നെ മുമ്പായി. വൈദ്യരെ, ഒരു സംശയവും വേണ്ട. ഈ രോഗി 5 മിനിറ്റിനകത്ത് ഇഹലോകവാസം പിടി. വെറുതെ അല്ല തന്നെ കൊണ്ട് ആരും ചികിത്സിപ്പിക്കാത്തത്. ഏത് രോഗിയുടെ നാടി പിടിച്ചു നോക്കിയാലും അപ്പൊ താൻ പറയും ചത്തുപോകുന്നു. അതിന്റെ ഒരു സിദ്ധിയാണെന്ന് വെച്ചോളൂ. എന്നിട്ടാണോ താൻ ചത്തുപോകുന്ന പറഞ്ഞ സൈക്കിൾ രക്ഷക്കാരൻ കുമാരൻ കാളക്കുട്ടിയെ പോലെ ഓടി നടക്കുന്നത്? അയ്യോ, താൻ മരിക്കുമെന്ന് പറഞ്ഞവർ ആരെങ്കിലും ഇന്നേ വരെ മരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട്, പക്ഷെ സ്വല്പം നീളം, അത്രേ ഉള്ളൂ. ജനിച്ചവര് മരിക്കുമെന്ന് പറയാൻ തന്റെ ആയുർവേദം ഒന്നും വേണ്ട. അതിനൊരു കാര്യമുണ്ട്, എന്റെ ആയുർവേദത്തെ പിടിച്ച് കളിക്കരുത്. അത് വേറെ കാര്യം. ഞാൻ പറയുന്നു, ഈ രോഗിക്ക് ഇനി ചികിത്സ വേണ്ടെന്ന്. ഇയാളുടെ കാറ്റ് ദേ ഇപ്പൊ പോകും. വൈദ്യ ഞാൻ അവസാനിക്കുന്നു.